കേരളത്തിൽ നമ്മൾ വളരെ പ്രശസ്തനായിട്ടുള്ള നിരീശ്വരവാദിയായി നമ്മളുടെയൊക്കെ മുന്നിലേക്ക് വരുന്ന ഒരാൾ, അദ്ദേഹം പിന്നെ സി രവിചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ആ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സീറ്റിൽ ഇരിക്കുകയാണ്. ഇതെവിടെയും വിവാദമായി മാറുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരീശ്വരവാദിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് യോജിപ്പുള്ള ഒരു സംഗതിയല്ല. അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അതാരും ഏതൊരു രീതിയിലും ഒരാരോപണമോ അല്ലെങ്കിൽ വർഗീയതയായോ പറയുന്നുമില്ല. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ വിഷയങ്ങൾ മാത്രമല്ല, ഇപ്പം മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയമായി മാത്രമല്ല നമ്മൾ കാണുന്നത്, ഇതൊരു സഹിഷ്ണുതയുടെ വിഷയം കൂടിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ശബ്ബത്ത് സഭ എന്ന് പറയുന്ന കേരളത്തിലെ ക്രിസ്തീയ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിലെ ഒരു വളരെ ന്യൂനപക്ഷമായിട്ടുള്ളൊരു സഭയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളിയാഴ്ച സന്ധ്യ മുതൽ ശനിയാഴ്ച സന്ധ്യ വരെയുള്ള സമയം അവരുടെ പ്രെയർ ടൈമാണ്, അല്ലെങ്കിൽ നോബിളായിട്ടുള്ള അവരും പിന്നെ ഹോളിയായിട്ട് കാണുന്നൊരു ടൈമാണ്. ആ സമയത്ത് മറ്റ് പിന്നെ വർക്കുകളിലേക്ക് അവർ തിരിയില്ല. ഈ കേരളത്തിൽ ആ സമയത്ത് ഒരു പരീക്ഷ നടക്കുകയുണ്ടായി, കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ നടക്കുകയുണ്ടായി. ആ പരീക്ഷ നടക്കുന്നത് ശനിയാഴ്ച രാവിലെയാണ്. ഈ ആളുകൾ അവർ പിന്നെ സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്, ശനിയാഴ്ച രാവിലെ ഞങ്ങളുടെ കുട്ടികൾക്ക് അവർക്ക് പരീക്ഷ എഴുതാൻ സാധ്യമല്ല, അതുകൊണ്ട് ആ സമയം നിങ്ങൾ ഞങ്ങൾക്ക് മാറ്റിത്തരണം എന്ന് പറയാണ്. അത് ശനിയാഴ്ച വൈകുന്നേരത്തിന് ശേഷമുള്ളൊരു സമയത്തിലേക്ക് മാറ്റിത്തരണം എന്ന് പറയാണ്. അവിടെ സംഭവിച്ചത് എന്താ, സർക്കാർ ഇടപെടുകയാണ്. അങ്ങനെ പിന്നെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അവർ ആ ക്ലാസ്സിലിരിക്കണം. 6 മണിക്ക് ശേഷം അവർക്ക് പരീക്ഷ എഴുതാം. ഇത് സഹിഷ്ണുതയുടെ ഭാഗമാണ്, അവരുടെ വിശ്വാസത്തെ കൂടി ഇൻക്ലൂസീവായി കാണുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഇതേപോലെ നമുക്ക് വീണ്ടും കാണാം, ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ തന്നെ പെട്ട യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ഇവരുടെ വിശ്വാസപ്രകാരം ഇവർക്ക് ദേശീയ ഗാനം ചൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. അതിലെ വേഡിങ്സ് അവരുടെ വിശ്വാസത്തിനും നിലപാടിനും എതിരാണ് എന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരിൽപ്പെട്ട ചില കുട്ടികൾ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും കൂടെ ചൊല്ലാതിരിക്കുകയും ചെയ്തു. പ്രസ്തുത സ്കൂൾ അവരെ പുറത്താക്കിയപ്പോൾ അവർ കോടതിയെ സമീപിച്ചു, ഹൈക്കോടതിയെ സമീപിച്ചു. 1985 നിന്നുള്ളൊരു സംഭവമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. 3 കുട്ടികളായിരുന്നു. ഈ 3 കുട്ടികളുടെയും കാര്യത്തിൽ കോടതി അവരുടെ നിലപാടുകൾ പരിശോധിച്ചതിൻ്റെ ശേഷം പറഞ്ഞു, ഇതൊരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ ഖണ്ഡിക്കുന്ന ഒന്നും ഇതിലില്ല, അതുകൊണ്ട് സ്കൂൾ എടുത്ത സ്റ്റാൻഡ് ശരിയാണ്, നിങ്ങൾക്ക് സ്കൂളിൽ തിരിച്ചെത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്യേണ്ടി വരും. അവസാനം ഈ വിഷയം നിയമസഭയിൽ ഉയർന്നു വന്നപ്പോൾ നിയമസഭയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഈ കുട്ടികളുടെ അച്ഛൻ നേരെ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി അത് അവരുടെ റൈറ്റാണ്, അവരങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ നിലപാട് പറയേണ്ടത് അവരാണ്, അതുകൊണ്ട് അവർക്കതിന് പെർമിഷൻ കൊടുക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ നിങ്ങൾ നോക്ക്, ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കുറച്ച് പെൺകുട്ടികൾ, അവർ ലോകാടിസ്ഥാനത്തിൽ ഈ കാത്ലാബുകളിൽ സർജറി നടക്കുന്ന ഇടങ്ങളിൽ ഉപയോഗിക്കുന്ന ഡ്രസ് കോഡ്, തലകൂടി മൂടിയിട്ടുള്ള പ്രത്യേക തരം ഡ്രസ് കോഡ്, അത് ഇൻ്റർനാഷണലി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്, അത് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് ധരിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഹിജാബ് ധരിക്കാനുള്ള, നിക്കാബ് ധരിക്കാനുള്ള പെർമിഷൻ ചോദിച്ചു എന്ന് പറഞ്ഞ വലിയ വിവാദത്തിലേക്കാണ് നമ്മുടെ നാട് യഥാർത്ഥത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിവിടെ ഈ ഒരു വിഷയത്തിൻ്റെ ക്ലോസിങ്ങിലേക്ക് പോകുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, പലപ്പോഴും മുസ്ലിങ്ങൾക്ക് അവരുടെ താടി വെച്ചും അവരുടെ വിശ്വാസം സ്വീകരിച്ചും അവരുടെ നിലപാടുകൾ സ്വീകരിച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ച് നിലനിൽക്കുമ്പോൾ അത് വിവാദമാക്കുകയും എന്നാൽ അല്ലാത്തത് പലതും വിവാദമാകാതെ പോവുകയും ചെയ്യുന്നു. വിവാദമാകാതെ പോകുന്നത് പരാതിയായിട്ടല്ലേ നമ്മൾ പറയണത്, മറിച്ച് ഓരോരുത്തർക്കും വകവെച്ചു കൊടുത്തതിനെ സല്യൂട്ട് ചെയ്യുന്നു, അതിനെ അംഗീകരിക്കുന്നു, അത് അവരുടെ അവകാശമാണ്, ഭരണഘടന അവർക്ക് വിഭാവനം ചെയ്യുന്ന തത്വമാണ്. ആ തത്വത്തിൽ മുസ്ലിങ്ങൾക്കും ഇൻക്ലൂസീവായിട്ടുള്ള അവരും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് നമുക്കിതിനെക്കുറിച്ച് തീർച്ചയായും പറയാനുള്ളത്.